ശ്രീ റെജിലുക്കോസ് അതായത് ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി നിങ്ങൾക്കും നിങ്ങൾ അനുധാവനം ചെയ്യുന്ന രാഷ്ട്രീയത്തിനുമൊക്കെ ഭൂഷണമായ തരത്തിൽ ഇന്ത്യയിൽ പ്രതിപക്ഷ ഐക്യം അപ്പുറത്ത് നിതീഷ് കുമാറും സിദ്ധാറാം യെച്ചൂരിയും ഭട്ടാചാരിയും ഒക്കെ കൂടിക്കാഴ്ചകൾ നടത്തുന്നു മോദിക്കെതിരായ ആ അർത്ഥത്തിൽ ശക്തി സ്വരുക്കുകൂട്ടുന്ന ഒരു ഘട്ടത്തിലാണ് ഇവിടെ കന്യാകുമാരിയിൽ നിന്ന് രാഹുൽ ഗാന്ധി അതേ രാഷ്ട്രീയത്തിൻ്റെ വക്താവായി അല്ലെങ്കിൽ ആ രാഷ്ട്രീയ മുദ്രാവാക്യത്തിൻ്റെ വക്താവായി വരുന്നത് ഇടത് സ്റ്റാലിൻ നിൽക്കുമ്പോൾ കന്യാകുമാരിയിൽ ഈ അർത്ഥത്തിൽ പറയാനാകും കേരളത്തിൽ ഈ അർത്ഥത്തിൽ പറയാനാകും ഇതിനപ്പുറത്തേക്ക് പോകുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഇന്ന് പറഞ്ഞ രാഷ്ട്രീയത്തിൻ്റെ ശക്തി ഇതേ ദിശയിൽ ആവർത്തിക്കാനാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം രണ്ടാമത്തേത് ഈ മുദ്രാവാക്യവുമായി രാഹുൽ ഗാന്ധി ഏതാണ്ട് നൂറ്റി ചെല്ലുവാനം ദിവസം പോകുമ്പോൾ ഈ കൊച്ചു കേരളത്തിൽ മാത്രം പത്തൊൻപത് ദിനങ്ങളാണ് രാഹുൽ ഗാന്ധി ചില ചിലവഴിക്കുന്നത് ഭാരത് ജോഡോ യാത്ര ചിലവഴിക്കുന്നത് ശ്രീ റജു ലുക്കോസ് തീർച്ചയായും എന്തായാലും ഒരു ജനാധിപത്യ വിശ്വാസികളായ നമ്മൾ ഭാരത് ജോഡോ യാത്രയെ ആശംസകൾ അർപ്പിക്കുകയാണ് രണ്ട് മൂന്ന് പ്രശ്നങ്ങളുണ്ട് ഞാൻ പ്രശ്നങ്ങളിലേക്ക് കടക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അജിംഷാദ് അവസാനം പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നൂറ്റൻപത് ദിവസമാണ് അദ്ദേഹത്തിൻ്റെ യാത്ര നൂറ്റി പതിനെട്ട് പേര് അദ്ദേഹത്തിനെ അനുഗമിക്കുന്നു കേരളത്തിൽ പത്തൊൻപത് ദിവസമാണ് ജാത പര്യടനം നടത്തുന്നത് കേരളം പിടി തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് ജോഡോ എന്ന വാക്കിൻ്റെ അർത്ഥം പുനർജനനം വീണ്ടും ജനിക്കുക തിരിച്ചു പിടിക്കുക എന്നൊക്കെയാണ് അതൊരു ജാപ്പനീസ് ബുദ്ധിസ്റ്റ് വേള ഹിന്ദിയിൽ അതിൻ്റെ അർത്ഥം അത് എനിക്കും കാര്യമായിട്ട് എനിക്ക് തരും പക്ഷേ അതാണ് അതിൻ്റെ റിയൽ അപ്പോൾ ഇന്ത്യയെ തിരിച്ചു പിടിക്കാനായിട്ടായിരിക്കും അവർ ഈ യാത്ര നടത്തുന്നത് പക്ഷേ പിന്നെ തിരിച്ചു പിടിക്കാനായിട്ട് പിന്നെ അവരുടെ ശ്രമം പത്തൊൻപത് ദിവസം ഈ രാഹുൽ ഗാന്ധി കൊച്ചു സംസാരത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് സത്യസന്ധമായിട്ട് വിലയിരുത്തൽ മലയാളി നടത്തിയാൽ രാഹുൽ ഗാന്ധിയോ പ്രതിപക്ഷത്തുള്ള ആരായാലും കേന്ദ്രത്തിൽ അധികാരത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഏറ്റവും മുന്നണി പോരാളിയായി ജനാധിപത്യ തിരിച്ചടിക്കാൻ തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് ഇടതുപക്ഷ പ്രസാരങ്ങളായിരിക്കുന്നു എന്നുള്ള രീതി ആ ഒരു തർക്കമില്ല ഇതേ ദിവസം ഏതാണ്ട് പതിനാറ് ദിവസത്തോളം തമിഴ്നാട്ടിലുമുണ്ട് സ്റ്റാലിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു തമിഴ്നാട്ടിലും എന്തൊരു വെല്ലുവിളിയാണ് ഉയർത്താൻ പോകുന്നത് അപ്പോഴാണ് നമ്മുടെ പ്രമുഖമായിട്ടുള്ള സംശയം എന്തുകൊണ്ടാണ് മാസങ്ങൾ മാത്രം അകലെയുള്ള ഗുജറാത്തിൽ ഇവർ ആ സ്റ്റേറ്റിനുള്ളിൽ പ്രവേശിക്കുന്നത് പോലുമില്ല അത് ഒന്നു മനസ്സിലാക്കണം കഴിഞ്ഞ നമ്മുടെ ഗുജറാത്ത് ഇലക്ഷനിൽ കപ്പിനും ചുണ്ടിനും ഇടയ്ക്കാണ് അധികാരം നഷ്ടപ്പെട്ടത് ഇതേ രാഹുൽ ഗാന്ധി കേവലം ആറ് മാസം കൊണ്ട് നടത്തിയ പ്രകടനം കൊണ്ടാണ് അതുപോലൊരു പിന്നെ നേട്ടം കൊയ്യാൻ സാധിച്ചത് ആ ഗുജറാത്തിൽ പോകുന്നില്ല ഈ ഉത്തർപ്രദേശ് മലയും ബി ജെ പിയുടെ കരുത്തുറ്റ സംസ്ഥാനങ്ങളുമായ അതിലൊന്നുമായ ഗുജറാത്തിൽ ഒറ്റ സ്ഥലത്തെ പ്രസംഗിക്കുന്നുള്ളൂ നോർത്ത് ഈസ്റ്റ് മുഴുവൻ ഉപേക്ഷിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഈ രീതിയിൽ ഒരു കേന്ദ്ര പ്രദേശം അത് ഡൽഹി ആയിരിക്കും അങ്ങനെ ഈ രീതിയിൽ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇവർ ഈ പര്യടനം നടത്തുന്നത് അപ്പോൾ ഇതിനകത്ത് എനിക്ക് ഒരു പ്ര പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കാനുണ്ട് അതായത് പ്രതിപക്ഷ ഏകോപനത്തിന് ഇടങ്കോലിട്ട ചരിത്രം മാത്രമുള്ള കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയ്ക്ക് ഇന്ത്യയിലെ ആദ്യപ്രധാനമായ മൂന്ന് സംസ്ഥാനങ്ങൾ പ്രതിപക്ഷം ഭരിക്കേണ്ട സാഹചര്യങ്ങൾക്ക് വിലങ്ങണതടി ഏർത്ത് നൽകിക്കൊണ്ട് അവിടെയെല്ലാം സ്ഥാനാർത്ഥികളെ നിർത്തി ബി ജെ പിക്ക് തിരിച്ച് രണ്ടാം വട്ടവും മൂന്നാം വട്ടവും ഭരണത്തിലേറാനുള്ള അവസരം ഒരുക്കിയ ബി കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം അതിൽ ഒരു ദുരൂഹതയുണ്ടെന്ന് ഞാൻ പറയുന്നു എങ്കിലും അവരുടെ പിന്നെ സമുന്നത നേതാവായ രാഹുൽ ഗാന്ധി താൻ തെരഞ്ഞെടുപ്പിൽ നിൽക്കില്ല എന്ന് ഒളിച്ചോട്ടം നടത്തിക്കൊണ്ടാണെങ്കിലും മുൻനിരയിൽ നിന്നുകൊണ്ട് ഈ ഭാരത് ജോഡോ ജോഡോയാട്ടം നടത്തുന്നത് ഈ രീതിയിലുള്ള വസ്തുതകളായിട്ടുള്ള വിലയിരുത്തൽ അതിൻ്റെ പിന്നിലുണ്ടെങ്കിലും അവർ വിജയിക്കട്ടെ നമ്മൾ ആശംസിക്കുന്നു കാരണം ബി ജെ പി എന്ന കരാള ഹംസ കസ്ഥത്തിൽ നിന്നും ഇന്ത്യയ്ക്കൊരു മോചനം ലഭിക്കുകയാണെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോടൊപ്പം അല്ലാതുകൊണ്ട് ഇവർക്കൊരിക്കലും ഇന്ത്യയിൽ ഒരു ഭരണത്തിൻ്റെ ഏഴയിലേക്ക് എത്തു വരാൻ പറ്റത്തില്ല പക്ഷേ എൻ്റെ സംശയം ബഹുമാനപ്പെട്ട എ ഷുക്കൂറോള്ളത് പത്തൊൻപത് ദിവസം കേരളത്തിൽ ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി നടക്കുമ്പോൾ നിങ്ങൾ കോൺഗ്രസ്സുകാര് സി പി എമ്മിനെ വേട്ടയാടി സി പി എം ഹത്യ അല്ലെ സി പി എം ശത്രുത നിങ്ങൾ വിളമ്പോ ഇല്ലെന്നുള്ളവരും ഞങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷ വിശ്വാസികളും ജനാധിപത്യ വിശ്വാസികളും ഒന്ന് ശ്രദ്ധിക്കുന്നു എന്നുള്ളൊരു നിങ്ങൾ മറക്ക മറക്കണ്ട നിങ്ങളുടെ ലക്ഷ്യം കേരളത്തിൽ അത് സി പി എമ്മിനെ തകർക്കുക എന്നുള്ളവരോ യാതൊരു സംശയവും നിങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം അതാണ് രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം അതാണോ എന്ന് കേരളത്തിൽ സഞ്ചരിക്കുമ്പോൾ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിനൊന്ന് ചോദിക്കണം എന്ന് ഞാൻ പത്രപ്രവർത്തകരോട് അഭ്യർത്ഥിക്കുകയാണ് ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു പന്ത്രണ്ട് സംസ്ഥാനങ്ങളോട് മാത്രം യാത്ര നടത്തി കടുത്ത ബി ജെ പി സംസ്ഥാനങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ഉള്ള യാത്ര എങ്ങോ എന്ത് സന്ദേശമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന് തിരിച്ചു ഈ പാർട്ടി നടത്തുന്നത് എന്നുള്ള കാര്യത്തിൽ ജനാധിപത്യ ബോധ്യമുള്ള ഇന്ത്യക്കാർക്ക് സംശയമുണ്ട് അതല്ലായിരുന്നു എങ്കിൽ നൂറ്റമ്പത് ദിവസം ഇന്ത്യയിലൂടെ പര്യടനം നടത്തുന്ന രാഹുൽ ഗാന്ധിക്ക് ഒരു മുൻ ഉദാഹരണമുണ്ട് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ മുൻ പ്രധാനമന്ത്രി ആദ്യമായിട്ട് തന്നെ ഇൻ ഭാരത് യാത്ര നടത്തി ഇന്ത്യൻ യാത്ര നടത്തി അദ്ദേഹത്തിന് എങ്ങും എത്താൻ പറ്റിയില്ല പക്ഷേ അദ്ദേഹം അട്ടപ്പാടി പോലുള്ള ചില സ്ഥലങ്ങളിൽ പത്ത് പേരഞ്ച് ഏക്കർ ഇന്ത്യയിലെ അഞ്ചോളം സ്ഥലങ്ങളിൽ ആശ്രമം ഉണ്ടാക്കി ആ അവസ്ഥയിലേക്ക് കോൺഗ്രസ് പോകാതിരിക്കാൻ നിങ്ങളുടെ സി പി എം ശസ്ത്രയും ഇടതുപക്ഷ ശസ്ത്രതയും പ്രതിപക്ഷ ഏകോപനത്തിനെതിരെയുള്ള നിങ്ങളുടെ നീക്കങ്ങൾ അവസാനിപ്പിച്ചാൽ ഈ രാജ്യം നിങ്ങളുടെ പുറകിൽ ഉണ്ടാവും അത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുണ്ടാവും ജനാധിപത്യത്തെ തിരിച്ചുപിടിക്കാൻ ബി ജെ പിയുടെ മുമ്പിൽ പഞ്ചമുച്ച മറച്ച് ഭയന്നു നിൽക്കുന്ന നിങ്ങളുടെ ഈ പറയുന്ന ഈ ഇരട്ടത്താപ്പ് ഈ രാജ്യം തിരിച്ചറിയണമെങ്കിൽ ആത്മാർത്ഥമായ പ്രവർത്തനം ഉണ്ടാകണം അവിടെയാണ് നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നത് ജനങ്ങളുടെ മുമ്പിൽ മറുപടി പറയാൻ ബാധ്യസ്ഥാണെന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്